കോവിഡുമായി ബന്ധപ്പെട്ട പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 34-ാം വാർഡിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങൾ പോലീസ് ഇടപെട്ട് പരിഹരിച്ചു. രാവിലെ മുതൽ RRTയുടെ നേതൃത്വത്തിലായിരുന്നു വാഹനങ്ങളും മറ്റും നിയന്ത്രിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് ജനങ്ങളിൽ നിന്നും ഉയർന്ന പരാതിയെ തുടർന്നാണ് നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തത്. ഇപ്പോൾ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായി 34-ാം വാർഡ് കൗൺസിലർ ഷാനവാസ് അറിയിച്ചു. കോട്ടക്കൽ 2-ാം വാർഡ്, 34, 35, 36 വാർഡുകൾ ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശത്തേക്കുള്ള ഒരു വടകര ഭാഗത്തു നിന്ന് നാഷണൽ ഹൈവേ നിന്ന് കയറി വരുന്ന ഒരു വഴിയാണ് എൻ്റെ പിറകിലുള്ളത്. സർഗാലയുടെ മുമ്പിലാണ്. അപ്പോൾ ഈ ഒരു വഴി കലക്ടർ പ്രഖ്യാപിച്ചതുകൊണ്ട്, കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രഖ്യാപിച്ചതുകൊണ്ട് ഇന്നലെ രാവിലെ മുതൽ ഈ വഴി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഈ വഴി തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, 1-ാം വാർഡ് കണ്ടെയ്ൻമെൻറ്റ് സോൺ അല്ലാത്തതുകൊണ്ട് അവിടങ്ങളിൽ ആൾക്കാരെ തടയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ഒന്നിച്ച് പ്രശ്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും കൗൺസിലർമാരും ചെയർപേഴ്സണും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ ഇടപെട്ടുകൊണ്ട് RRT മെമ്പർമാർ ആരും തന്നെ ഇവിടെ നിൽക്കേണ്ട എന്നും പൂർണ്ണമായിട്ടും പോലീസ് അധികാരികളുടെ കൺട്രോളിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ബാക്കിൽ പോലീസ് അധികാരികൾ മാത്രമേ ഇവിടെ ഈ ഒരു സർഗാലയുടെ മുമ്പിൽ റോഡിൽ കാര്യങ്ങളൊക്കെ ഗതാഗതം നിയന്ത്രിക്കുന്നത്. നാട്ടുകാരായാലും RRT ആയാലും ആരും ഇവിടെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ഗതാഗതം നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ല. എൻ്റെ വലതുഭാഗത്ത് കാണുന്ന സർഗാലയാണ് പയ്യോളി നഗരസഭയിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർഗാലയിലേക്ക് പ്രവേശിക്കുന്ന മെയിൻ കവാടത്തിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ല. നാട്ടുകാരും ജനങ്ങളും പോലീസ് അധികാരികളോട് കൃത്യമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം ഇത് നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ പ്രൈമറിയും സെക്കൻഡറിയും കണ്ടെയ്ൻമെൻറ്റ് മേഖലയിൽ പ്രൈമറിയും സെക്കൻഡറിയും കോണ്ടാക്റ്റുകൾ കണ്ടതുകൊണ്ടാണ് നമ്മൾ കലക്ടർ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കിയത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണെന്ന് കരുതിക്കൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്നും പോലീസ് അധികാരികളോടും ബന്ധപ്പെട്ട ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതന്റെ ഭാഷയിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.